എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്തുവാൻ ഈ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സ്കൂളുകളിൽ കോവിഡ് വാക്സിനേഷൻ ക്രമീകരണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 51% കുട്ടികൾ ഇതിനകം വാക്സിൻ എടുത്തു. 967 സ്കൂളുകളിൽ വാക്സിനേഷൻ സൗകര്യം ഏർപ്പെടുത്തും. വാക്സിനേഷന് നടക്കുന്ന സ്കൂളുകളിൽ നാളെ രാവിലെ PTA മീറ്റിംഗ് ചേരും. 500 കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിലാണ് വാക്സിനേഷൻ കേന്ദ്രം ഒരുക്കുക. മറ്റ് സ്കൂളുകളിലുള്ളവർക്ക് തൊട്ടടുത്ത വാക്സിനേഷൻ കേന്ദ്രമുള്ള സ്കൂളിലെത്തി വാക്സിൻ സ്വീകരിക്കാം. ബുധനാഴ്ചയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ വാക്സിനേഷൻ ആരംഭിക്കുക. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 21 മുതൽ സ്കൂളിൽ വരേണ്ട. അവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. വിക്റ്റേഴ്സ് ചാനൽ വഴി ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. പുതുക്കിയ ടൈം ടേബിൾ ഉടനെ പ്രഖ്യാപിക്കും. അതേസമയം അധ്യാപകർ സ്കൂളുകളിൽ വരണം. ഓൺലൈൻ ക്ലാസ്സിനാവശ്യമായ നേതൃത്വം വഹിക്കണം. 10+1+2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ ക്ലാസുകൾ തുടരും. ഈ മാസം 22-23 തീയതികളിൽ 10+1+2 ക്ലാസുകളിൽ ശുചീകരണ യജ്ഞം നടത്തും. കോവിഡ് കാലത്തെ ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച വിശദമായ മാർഗരേഖ സ്കൂൾ തുറക്കുമ്പോൾ നൽകിയിരുന്നു. മാർഗരേഖ കർശനമായി നടപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.